ചാലിശ്ശേരിയിൽ പഴയ അടക്ക വിപണന കേന്ദ്രത്തിൽ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിന് തിങ്കളാഴ്ച കൊടി ഉയരും. നവംബർ 13-നാണ് ദക്ഷിണേന്ത്യൻ മാതൃകയിലുള്ള ദീപാവലി മുഹൂർത്ത കച്ചവടം. കാർഷിക വ്യവസായ രംഗത്ത് വലിയ പ്രാധാന്യമുള്ള സാധാരണക്കാരന്റെ നാണ്യവിളയായ അടക്ക കച്ചവടത്തിനായി ചാലിശ്ശേരി അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായ പഴയ അടക്ക കേന്ദ്രത്തിൽ ആദ്യമായാണ് ദീപാവലി മുഹൂർത്ത കച്ചവടം നടക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചാലിശ്ശേരി കേരളത്തിലെ വലിയ അടക്ക വാണിജ്യ കേന്ദ്രമായിരുന്നു. 1950-കളിൽ തുടങ്ങിയ വിൽപ്പന ചന്ത പിന്നീട് ദക്ഷിണേന്ത്യയിലെയും ഏഷ്യയിലെയും പേരെടുത്ത അടക്ക കേന്ദ്രമായി. ദക്ഷിണേന്ത്യ മാർക്കറ്റുകളിൽ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ദീപാവലി മുഹൂർത്ത കച്ചവടം നടക്കുന്നത്. ചാലിശ്ശേരി പഴയ അടക്ക മാർക്കറ്റിന്റെ ദീപാവലി മുഹൂർത്തത്തിനോടനുബന്ധിച്ചിട്ട് നാളെ കാലത്ത് 8:30 ഇവിടെ ഒരു കൊടി ഉയർത്തൽ ചടങ്ങും. അത് കഴിഞ്ഞ് 13-ാം തീയതി ദീപാവലി മുഹൂർത്ത കച്ചവടവും ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ നാട്ടുകാരെയും കർഷകരെയും വ്യാപാരികളെയും ഈ സദസ്സിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചുകൊള്ളുന്നു. ചാലിശ്ശേരി പഴയ അടക്ക മാർക്കറ്റിൽ ഇപ്പോൾ ജില്ലയുടെ നാനാ ഭാഗത്തു നിന്നും അടക്കകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അടക്കകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 13-ാം തീയതി ദീപാവലി മുഹൂർത്ത കച്ചവടത്തിനോടനുബന്ധിച്ച് 5000-ത്തോളം ചാക്കുകൾ വരും എന്നുള്ള പ്രതീക്ഷയാണ് മാർക്കറ്റിനുള്ളത്. അതിന് കേരളത്തിൻ്റെ അകത്തു നിന്നും പുറത്തു നിന്നുള്ള വ്യാപാരികൾ ഇവിടെ അടക്ക വാങ്ങുന്നതിന് വേണ്ടി എത്തിച്ചേരുന്നുണ്ട്. ഈ ഒരു കച്ചവട മുഹൂർത്തം എല്ലാവരും ഉപകാരപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന്. കർഷകർക്ക് ദീപാവലി മുഹൂർത്ത കച്ചവടത്തിൽ മികച്ച വില കിട്ടുമെന്നതിനാൽ ഏകദേശം 5000 ചാക്ക് അടക്ക കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി എത്തുമെന്നാണ് പ്രതീക്ഷയെന്ന് അടക്ക മാർക്കറ്റ് മുഖ്യ രക്ഷാധികാരി ഷിജോയ് തോലത്ത് പറഞ്ഞു. 4 വർഷം മുമ്പ് ചങ്ങരകുളത്താണ് ആദ്യമായി ദീപാവലി മുഹൂർത്ത കച്ചവടം നടത്തിയിരുന്നത്. ചാലിശ്ശേരിയിലെ ദീപാവലി മുഹൂർത്ത കച്ചവടം ദക്ഷിണേന്ത്യൻ മാതൃകയിൽ വിപുലമായ പരിപാടികളോടെയാണ് നടത്തുന്നത്. തിങ്കളാഴ്ച മുതൽ വാദ്യമേളങ്ങളോടുകൂടിയ ദീപാവലി മുഹൂർത്ത കച്ചവടത്തിന്റെ കൊടി ഉയരും. NCV ന്യൂസ് തൃത്താല. 1000 വിവാഹങ്ങൾക്ക് ഒരേയൊരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.